ഹായ് ഡിയേഴ്സ്, എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു ബൊട്ടിക് ഡിസൈനായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് നെക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ജസ്റ്റ് അതൊന്ന് വരച്ചെടുക്കാം. അപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. നമ്മൾ ഗ്ലാസ് പെൻസിൽ കൊണ്ട് വരയ്ക്കുമ്പം നമുക്കത് മായ്ച്ച് കളയാനായിട്ട് പറ്റത്തില്ല. അതൊന്ന് ശ്രദ്ധിച്ചോണേ. അപ്പോൾ ഈ ഗ്ലാസ് പെൻസിൽ കൊണ്ട് വരയ്ക്കുകയാണെങ്കിൽ വളരെ നൈസായിട്ട് വരച്ച് കൊടുക്കാവുള്ളൂ. അതുപോലെ തെറ്റിപ്പോകുമെന്നൊക്കെ പേടിയുള്ളവർ ഗ്ലാസ് പെൻസിൽ കൊണ്ട് വരയ്ക്കാൻ നിൽക്കരുത്. നമ്മൾ സാധാരണ തുണിയിൽ വരയ്ക്കുന്ന ചോക്ക് കൊണ്ട് മാത്രം വരയ്ക്കാനൊന്ന് ശ്രദ്ധിച്ചേക്കണേ. കാരണം നമ്മൾ ഗ്ലാസ് പെൻസിൽ കൊണ്ട് വരച്ച് കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് മായ്ച്ച് കളയാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അതൊന്നും നിങ്ങൾ ശ്രദ്ധിച്ചോണം കേട്ടോ. അപ്പോൾ ഇതേപോലെയാണ് നമ്മുടെ ഡിസൈൻ വരുന്നത്. അപ്പോൾ നമ്മുടെ റൗണ്ട് നെക്കാണ് വരുന്നത്. ആ സെൻട്രൽ വരുന്ന ആ ഒരു ലൈൻ നമുക്ക് വേണ്ടാത്തതാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെയാണ് നമ്മുടെ ഡിസൈൻ വരുന്നത്. നമുക്ക് ഇതിനകത്ത് സൈഡ് വഴി ഇതുപോലെ നമ്മൾ ബോർഡർ കൊടുത്തിരിക്കുന്നതിൻ്റെ ഉള്ളിൽ കൂടെ ഇതുപോലെ റൗണ്ട് ഒന്ന് വരച്ച് കൊടുക്കണം. പിന്നെ നമുക്ക് ആ ഒരു സെൻട്രലിൽ കൊടുത്തേക്കുന്ന ഗ്യാപ്പിനുള്ളിലാണ് നമ്മുടെ ഡിസൈൻ വരുന്നത്. അത് ഇതേപോലെ ഒരു ഡിസൈനാണ് വരുന്നത്. നമ്മുടെ ആ തമ്പനയിൽ കണ്ടല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ഡിസൈൻ കണ്ടപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് സംശയം തോന്നിയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ രീതിക്ക് നമുക്ക് അതിൻ്റെ ആ ഉള്ളിൽ വരുന്ന അത്രയും ഭാഗം കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ വരയ്ക്കുമ്പോൾ നിങ്ങളുടെ കുർത്തിയുടെ അളവിനനുസരിച്ച് നിങ്ങളുടെ മെഷർമെൻറ്റിനനുസരിച്ച് മാത്രം ചെയ്ത് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചോണേ. നമുക്ക് എളുപ്പം വരച്ചെടുക്കാൻ പറ്റുന്ന ഒരു പാറ്റേണും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനുമാണിത്. അപ്പോൾ ഇതേപോലെയാണ് നമ്മളുടെ പാറ്റേൺ വരുന്നത്. രണ്ട് സൈഡിലേക്കും ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കണം. നെക്കിൻ്റെ രണ്ട് സൈഡിലും ഇതുപോലെ വരുന്നതാണ്. ഷോൾഡർ ടു നെക്കിലേക്ക് ഇതുപോലെ വരുന്നതാണ്. അപ്പോൾ അതൊന്ന് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിച്ചേക്കണേ. നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമായിട്ട് വേണ്ടത് ഗോൾഡൻ്റെ റൗണ്ട് ബീഡ്സും ഷുഗർ ബീഡ്സും കട്ട് ബീഡ്സും. ഈ മൂന്ന് ബീഡ്സും നമുക്ക് ആവശ്യമായിട്ടുണ്ട്. പിന്നെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന പോലെ നോർമൽ നീഡിൽ നമ്പർ 10 ആണ് എടുത്തേക്കണത്. പിന്നെ നമ്മൾ ഫെവിക്രിലിൻ്റെ ഗ്ലൂ എടുത്തിട്ടുണ്ട്. അത് എന്തിനാണെന്ന് ചെയ്യുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അത് തികച്ചും ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ആദ്യമേ നമ്മൾ കൊടുത്തിരുന്ന ബോർഡർ ലൈനാണ് ചെയ്യാനായിട്ട് പോണത്. അപ്പോൾ അവിടെ നമ്മൾ കട്ട് ബീഡ്സ് ആണ് യൂസ് ചെയ്യണത്. കട്ട് ബീഡ്സ് യൂസ് ചെയ്തിട്ട് ബാക്ക് സ്റ്റിച്ച് ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്യാനായിട്ട് പോണേ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഓരോ ബീഡ്സ് വെച്ച് ബാക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് ഇത് ചെയ്യുകയാണ് ചെയ്യണത്. നമ്മൾ ബാക്ക് സ്റ്റിച്ച് ഒരുപാട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും അല്ലേ. അപ്പോൾ ഇത് കുറച്ചുകൂടെ നല്ല ഭംഗിയായിട്ടൊക്കെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ തന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും. കാരണം ഇത് വലിയൊരു ഹെവി ഡിസൈൻ അല്ലല്ലോ. ജസ്റ്റ് നമ്മുടെ ബോർഡർ മാത്രമേ കട്ട് ബീഡ്സ് കൊണ്ട് നമ്മൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോ ബീഡ്സ് കൊണ്ട് തന്നെ ബാക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഭയങ്കര ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഔട്ടർ ലെയർ ഡിസൈനാണിത്. അപ്പോൾ ഇതേപോലെ നമ്മൾ കൊടുത്തേക്കുന്ന ആ ഒരു ഔട്ടർ ലെയർ മുഴുവനും കംപ്ലീറ്റ് ആയിട്ട് ബാക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് ഈ കട്ട് ബീഡ്സ് വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അത് ഏത് രീതിയിലാണ് ചെയ്യാൻ കൂടുതൽ സൗകര്യം, കൂടുതൽ എളുപ്പം, അങ്ങനെ അല്ലെങ്കിൽ കൂടുതൽ ഭംഗിയായിട്ട് തോന്നുന്നത് അത് ഏത് രീതിയാണ് നിങ്ങൾക്ക് ആ രീതി ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളിത് ബാക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഈ ബോർഡർ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണം കേട്ടോ. ബാക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പം ഇത് അഴിഞ്ഞ് പോകത്തൊന്നുമില്ല. നമ്മൾ ഓരോ ബീഡ്സ് വെച്ചാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് വശം ഭയങ്കര സെക്യൂർ ആയിട്ടാണ് വരുന്നത്. ബാക്ക് സ്റ്റിച്ച് ആകുമ്പോൾ ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് വരുന്നതെന്ന്. അപ്പോൾ അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചൂസ് ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ്. നിങ്ങൾക്കിത് തീർച്ചയായിട്ടും ട്രൈ ചെയ്യാം. നമ്മൾ ആരി വർക്ക് ചെയ്യുന്ന പോലെ നല്ല പെർഫെക്ഷനോടുകൂടി തന്നെ കിട്ടും കേട്ടോ. പിന്നെ ഇത് ലൂസായി പോകുന്നു എന്ന് പറയുന്ന കംപ്ലയിൻറ്റ് പറയുന്നവർക്കും ഈ ഒരു സ്റ്റിച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് അഴിഞ്ഞ് പോകത്തില്ല. നല്ല ഭംഗിയായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നമ്മൾ ഒത്തിരി വീഡിയോയിൽ ഇത് കാണിച്ചിട്ടുള്ളതുകൊണ്ടാണ് സ്പീഡിലിട്ട് കാണിച്ചത് കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾ ബോർഡർ കംപ്ലീറ്റ് ആയിട്ട് എടുക്കുക ചെയ്തിരിക്കണേ. ഇനി നമുക്ക് ഇതിനെ ഉള്ളിൽ വന്നേക്കുന്ന ആ ഒരു റൗണ്ട് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഓരോ റൗണ്ടിൻ്റെയും സെൻറ്ററിൽ നമുക്ക് ഇതുപോലെ റൗണ്ട് ബീഡ് വെച്ച് കൊടുക്കണം. അപ്പോൾ അതിനാണ് നമ്മൾ റൗണ്ട് ബീഡ് എടുത്തേക്കണത്. അപ്പോൾ അത് ഇതുപോലെ റൗണ്ട് ബീഡ് നമുക്ക് സെൻറ്ററിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. രണ്ട് തവണ സ്റ്റിച്ച് ചെയ്ത് സെക്യൂർ ആയിട്ട് ചെയ്ത് തന്നെ കൊടുക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. അപ്പോൾ ഇതേപോലെ സെൻറ്ററിൽ വരുന്ന രീതിയിൽ നമുക്ക് എല്ലാ റൗണ്ടിൻ്റെ സെൻറ്ററിലും ഇതേപോലെയാണ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതിൻ്റെ ചുറ്റും ഷുഗർ ബീഡ്സാണ് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് ഒന്നിച്ച് കോർത്തെടുക്കാം. ഈ രീതി നമ്മൾ ഒരുപാട് വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ കണ്ടിട്ടുള്ളവർക്ക് അറിയാം ഇത് നമുക്കിത് ചെയ്യാനായിട്ടുള്ള ഒരു എളുപ്പ മാർഗ്ഗമാണ്. അപ്പോൾ ഇതുപോലെ ഒന്നിച്ച് കോർത്തെടുക്കുക. അപ്പോൾ നിങ്ങൾ ആ സെൻറ്ററിൽ വെക്കുന്ന റൗണ്ട് ബീഡിൻ്റെയും അതുപോലെ വരച്ചു കൊടുത്തേക്കുന്ന റൗണ്ടിൻ്റെയൊക്കെ അനുസരിച്ചായിരിക്കും ആ മുത്തിൻ്റെ എണ്ണം. അത് നോക്കി ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് കറക്റ്റാക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഞാനിപ്പോൾ 10 ബീഡേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതേപോലെ വെച്ചിട്ട് നമ്മൾ എവിടെ നിന്നാണ് കുത്തിയെടുത്തത് അവിടെ തന്നെ കുത്തി താഴ്ത്തി കൊടുക്കണേ. അതിനുശേഷം പിന്നെ നമ്മളിത് 4 സൈഡുകളും ലോക്ക് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചാണിത്. 4-5 തവണയെങ്കിലും ലോക്ക് ചെയ്ത് കൊടുക്കാനും നിങ്ങൾ ശ്രദ്ധിച്ചേക്കണം. അപ്പോൾ ലോക്ക് ചെയ്ത് കൊടുക്കുന്നതനുസരിച്ചായിരിക്കും നമ്മുടെ വർക്കിൻ്റെ ഭംഗി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ബീഡ്സ് ഇങ്ങനെ പൊങ്ങി പൊങ്ങി നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ച് ചെയ്യാനായിട്ടും കൂടി ഒന്ന് നോക്കിയേക്കണേ. അപ്പോൾ ഇതേപോലെയാണ് നമ്മളുടെ എല്ലാ റൗണ്ട് ഡിസൈൻസും. നമ്മൾ അതായത് നെക്ക് തൊട്ട് ഷോൾഡർ വരെ ഈ ഡിസൈൻ കൊടുത്തേക്കുന്നതിനകത്ത് ഉള്ളിൽ കംപ്ലീറ്റ് ആയിട്ടും ഇത് വരുന്നുണ്ട്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടും ചെയ്തെടുക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒന്നിച്ച് കോർത്തെടുത്ത് ചെയ്യുന്നതുകൊണ്ട് വലിയ പാടില്ലാതെ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. നല്ല ഭംഗിയാണ് കാണാനും ഈ ഒരു ഡിസൈൻ. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് എല്ലാ റൗണ്ടുകളും ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ.
നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ട്രൈ ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണിത്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുകയാണെങ്കിൽ ഡീറ്റെയിൽസ് എല്ലാം മനസ്സിലാകും. അപ്പോൾ അത് ശ്രദ്ധിച്ചേക്കണം. നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ കാരണം തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്തുകൊണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതൊന്നും ശ്രദ്ധിച്ചേക്കണം. ഇനി നമുക്ക് ഇതിനുള്ളിൽ വരുന്ന ഈ വളഞ്ഞ് വളഞ്ഞ് വരുന്ന ഡിസൈൻ എങ്ങനെയാണ് ചെയ്തെടുക്കണമെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഒരു എളുപ്പപ്പണി കാണിച്ചു. അപ്പോൾ അതാണ് നമ്മൾ ഗ്ലൂ എടുത്തിരുന്നത്. പക്ഷേ അത് നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ് കേട്ടോ. കാരണം ഞാൻ ഉദ്ദേശിച്ച ആ രീതിയിൽ അത്ര ഭംഗിയായിട്ട് ഇത് വന്നില്ല. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാമല്ലോ എന്ന് കരുതി അങ്ങനെ ചെയ്തതാണ്. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്നിച്ച് കുറേ ഏറെ മുത്തൊന്ന് കോർത്തെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആ വരച്ച് കൊടുത്തിടത്ത് വഴി നമ്മൾ ഗ്ലൂ ആക്കിയതിന് ശേഷം ഇതൊന്ന് ഒട്ടിച്ച് കൊടുത്തിട്ട് പിന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഞാൻ ഒട്ടിച്ച് ഉടനെ എടുത്തത് കൊണ്ടാണോ എന്തുകൊണ്ടാണോ എനിക്കത് അത്ര ഭംഗിയായിട്ട് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യണമെന്നില്ല. അല്ലെങ്കിൽ പിന്നെ നിങ്ങളത് ഒട്ടിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഉണങ്ങാനുള്ള സമയം കൊടുത്തതിന് ശേഷം ബാക്കി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യണമെന്നില്ല. ഒട്ടിച്ച് കൊടുക്കാതെ തന്നെ സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ അതെങ്ങനെയാണെന്നുകൂടി ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുത്തത് നമ്മൾ കാണിച്ചായതല്ലോ. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് വീഡിയോയിൽ അതുകൂടി ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഈ രീതിയിൽ ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ ആ കൊടുത്തേക്കുന്ന ആ ലൈൻസ് വഴി തന്നെ വളച്ചൊക്കെ വെക്കാം, അതുപോലെ തന്നെ ഇരിക്കും എന്നൊക്കെയാണ് കരുതിയത്. പക്ഷേ അത്ര നന്നായിട്ടൊന്നും കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഇപ്പോൾ ഒന്ന് ഒട്ടിച്ചെടുത്തത്. അതിന് ശേഷം പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തു. സ്റ്റിച്ച് ചെയ്തപ്പോൾ അവിടെ ഇവിടെ എല്ലാം ഇളകി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഒട്ടാനുള്ള സമയം കൊടുക്കാഞ്ഞതുകൊണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങളിങ്ങനെ ചെയ്യണമെന്നില്ല കേട്ടോ. അപ്പം നമ്മൾ ഗ്ലൂ എന്തിനാണ് എടുത്തതെന്ന് ഇപ്പം മനസ്സിലായല്ലോ. അപ്പോൾ ഇതൊന്നും ഒരു എളുപ്പപ്പണി ചെയ്യാനായിട്ട് പോയതാണ്. എപ്പോഴും നമ്മൾ എളുപ്പപ്പണി ചൂസ് ചെയ്യുമ്പം എന്തെങ്കിലും പണി കിട്ടാനുള്ള സാധ്യതയുണ്ടല്ലോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കണേ. അപ്പോൾ ഇത് നമുക്കൊരു പറ്റിയൊരു മിസ്റ്റേക്കാണ്. എപ്പോഴും നമുക്ക് എല്ലാം കറക്റ്റായിട്ട് കിട്ടണമെന്നില്ലല്ലോ. അപ്പോൾ ഈ രീതിയിൽ ഇങ്ങനെ ചെയ്യരുത് എന്നുള്ളൊരു മാർഗം കൂടിയാണിത്. അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിച്ചേക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. കാരണം ഉണങ്ങിയതിന് ശേഷം ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ലാതെ കിട്ടുമായിരിക്കും. അപ്പം അങ്ങനെ ചെയ്യാണ്ട് ഇനിയിപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ ഒരുപാട് ബീഡ്സ് കുത്തി കോർത്തെടുക്കണ്ട. ഇതുപോലെ കുറച്ച് ബീഡ്സ് വീതം കോർത്തെടുത്തിട്ട് നമ്മൾ വരച്ച് കൊടുത്തേക്കുന്ന അതേ പാറ്റേൺ ഒന്ന് ഫോളോ ചെയ്ത് സ്റ്റിച്ച് ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പോൾ അത് നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഞാനിത് ഇങ്ങനെയാണ് ഇതുപോലെ വളഞ്ഞു വളഞ്ഞല്ലേ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒന്നിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ ശരിയാവുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നുകൊണ്ടാണ് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാമെന്ന് നോക്കിയത്. പക്ഷേ അത് ചെയ്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല, അത് നന്നായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. ആ വളഞ്ഞ് വളഞ്ഞ് വരുന്ന ലൈൻസിൻ്റെ ആ ഒരു വലുപ്പത്തിനനുസരിച്ച് മാത്രം മുത്തൊന്ന് കോർത്തെടുക്കണം. അതിനുശേഷം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. നമുക്ക് എളുപ്പം തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് കാണുമ്പോൾ ഭയങ്കര പാടായിട്ട് നമുക്ക് തോന്നും. പക്ഷേ അത്ര പാടൊന്നുമില്ല. ഇതുപോലെ ചെയ്തെടുക്കുവാണെങ്കിൽ നമുക്ക് ഭംഗിയായിട്ട് ആ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ട് ഓൾ ഓവർ ചെയ്തെടുക്കാവുന്നതാണ്. ഇതുകൊണ്ടോ അപ്പോൾ ഇതേപോലെ ഞാൻ ആ ഒരു ലൈൻസിൻ്റെ നീളത്തിനനുസരിച്ച് മുത്ത് കോർത്തെടുത്തിട്ട് പിന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തേക്കണേ. നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതേ രീതിക്ക് നമുക്കിത് കംപ്ലീറ്റ് ആയിട്ടും ചെയ്തെടുത്താൽ മതിയാവും. നല്ല ഭംഗിയല്ലേ ഈ ഡിസൈൻ കാണാനായിട്ട്? തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നിങ്ങൾ വീഡിയോസ് കണ്ടിട്ടോ അല്ലാതെയൊക്കെ ഡിസൈൻസ് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയച്ചു തരണം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ നമ്പറുണ്ട് കേട്ടോ. അപ്പോൾ ഔട്ട്ലുക്ക് ഇത് ഇതേപോലെയാണ് വന്നേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറന്നു വരുത്. നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു വരുത്. അപ്പോൾ ഇനിയും ഇതുപോലെ നല്ല നല്ല വീഡിയോസൊക്കെ കേട്ടിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ. താങ്ക് യു.